എസ് ആർ ടി സി വാടകയ്ക്കെടുത്ത സ്കാനിയ കമ്പനിയുടെ ബസ്സുകളുടെ സർവീസ് തിരുവനന്തപുരത്ത് തുടങ്ങി. അന്തർ സംസ്ഥാന റൂട്ടുകളിലും ദീർഘദൂര സർവീസുകളിലും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾ പിൻവലിച്ചാണ് ഇവിടെ കോർപ്പറേഷൻ വാടകയ്ക്കെടുത്ത സ്കാനിയ സർവീസ് നടത്തുക. അതേസമയം കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് സ്കാനിയ ബസ്സുകൾ വാടകയ്ക്കെടുത്ത കോർപ്പറേഷൻ പരീക്ഷണം എന്നോണം സർവീസ് തുടങ്ങിയിരിക്കുന്നത്. അന്തർ സംസ്ഥാന റൂട്ടുകളിലും ദീർഘദൂര സർവീസുകളിലും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സ്കാനിയ ബസ്സുകൾ പിൻവലിച്ചാണ് ഇവിടെ കെ എസ് ആർ ടി സി വാടകയ്ക്കെടുത്ത സ്കാനിയ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. കെ എസ് ആർ ടി സി സ്കാനിയ കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമാണ് സർവീസ്. ബസ്സും ഡ്രൈവറും സ്കാനിയ കമ്പനി നൽകുന്ന രീതിയിലുള്ള വെറ്റ്ലീസ് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി. ബസ് സർവീസ് നടത്തുന്നതിനാവശ്യമായ ഡീസലും കണ്ടക്ടറുടെ സേവനവും ലഭ്യമാക്കുക കെ എസ് ആർ ടി സിയാണ്. ആദ്യഘട്ടത്തിൽ 10 ബസ്സുകളും രണ്ടാം ഘട്ടത്തിൽ 15 ബസ്സുകളും വാടകയ്ക്ക് നിരത്തിലിറക്കുന്നുണ്ട്. ബാംഗ്ലൂർ, ബത്തേരി എന്നിവിടങ്ങളിലേക്കുള്ള ആദ്യ 3 സ്കാനിയ ബസ്സുകളുടെ സർവീസിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നടന്നു. ഇതിനിടെ സി ഐ ടി ഒഴികെയുള്ള സംഘടനകൾ സർവീസിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. കിലോമീറ്ററിന് ശരാശരി 27 രൂപയാണ് വാടക നിശ്ചയിച്ചിട്ടുള്ളത്. ബസിന്റെ അറ്റകുറ്റപ്പണികൾ, ടോൾ, പെർമിറ്റ് തുടങ്ങിയവ ബസ് കമ്പനിയുടെ ചുമതലയിലായിരിക്കും. കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർക്ക് സ്കാനിയ ബസ് ഓടിക്കാൻ അറിയില്ല, ഇവർക്കായി പ്രത്യേക പരിശീലനത്തിന് പണം ചെലവാകുന്നു, അറ്റകുറ്റപ്പണിക്ക് കോടികൾ വേണ്ടിവരുന്നു, സർവീസുകൾ സ്ഥിരമായി മുടങ്ങുന്നു തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് സ്കാനിയ വാടകയ്ക്കടുത്തുള്ള സർവീസ് എന്ന പരീക്ഷണത്തിന് മുതിർന്നിരിക്കുന്നത്. പുതിയ പദ്ധതി ലാഭകരമെന്ന് കണ്ടാൽ മറ്റ് ദീർഘദൂരങ്ങളിലേക്കും സർവീസ് വ്യാപിപ്പിക്കും. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.